നമ്മുടെ ചാനൽ ഇതുവരെ എങ്ങനെയാണ് പ്രോഗ്രാമിംഗ് അതുപോലെ തന്നെ ഡിഫറെന്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ട് എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്നത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കോഡ് റൺ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ റിസൾട്ട് കിട്ടുന്നുണ്ട് അല്ലേ? പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു കോഡ് റൺ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ നമുക്ക് റിസൾട്ട് തരുന്നത്? ഈ ശരിക്കും ഈ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കണ്ടേ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു ഗ്രോസറി ഷോപ്പ് നടത്തുന്ന ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് കസ്റ്റമർ വരുന്ന സമയത്ത് സാധനങ്ങൾ കൊടുക്കേണ്ടി വരും, ബില്ല് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും, ക്യാഷ് കളക്ട് ചെയ്യേണ്ടി വരും, ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം കൂടെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ആ സമയത്ത് ഈ ബില്ല് കാൽക്കുലേറ്റ് ചെയ്യാനും ക്യാഷ് കളക്ട് ചെയ്യാനൊക്കെ ഞാൻ ഒരാളെ വെക്കാൻ പോവാം. അപ്പോൾ വരുന്ന ആൾക്ക് എങ്ങനെയാണ് ഇത് കണക്ക് കൂടണമെന്നും അറിയില്ല, സാധനങ്ങളുടെ വില ഒന്നും അറിയില്ല. അപ്പോൾ ആ ഞാൻ എന്ത് ചെയ്യാം? അപ്പോൾ ആളെ പറഞ്ഞ് പഠിപ്പിക്കും എങ്ങനെയാണ് ബില്ല് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ തക്കാളിക്ക് കിലോ 20 രൂപയാണ്, ഓരോ സാധനത്തിന്റെ വില പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും. അപ്പൊ അതിന്റെ ബേസിലായിരിക്കും ആൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നേടാൻ പോകുന്ന ചലഞ്ചുകൾ എന്തൊക്കെയാണ്? ഇപ്പൊ ഒരു കസ്റ്റമർ വലിയൊരു ഓർഡർ കൊണ്ട് വരികയാണ്. അപ്പൊ ആ സമയത്ത് തെറ്റൊന്നും ഇല്ലാതെ എല്ലാത്തിന്റെയും എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഓരോ സാധനത്തിന്റെ വില എത്രയാണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടി വരും. പിന്നെന്താ, ഇപ്പൊ ഒരേ സമയം ഒരുപാട് കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഓർഡേഴ്സ് ഒരേ സമയം നോക്കേണ്ടി വരും. പിന്നെന്താ, ഇപ്പൊ ഡെയിലി ഈ ഒരു കാൽക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്, ഡെയിലി ഒരാൾ കണക്ക് കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞാൽ ആൾക്ക് മടുക്കുമല്ലേ. ഇപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇതൊക്കെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് വരും. നോർമലി ഒരു മനുഷ്യന് 24 മണിക്കൂറും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കാൻ പറ്റില്ല. അപ്പൊ മനുഷ്യനെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. പിന്നെ ഈ മടിയൊന്നുമില്ലാതെ ചെയ്യാൻ പോകുന്നത് ഒരു മെഷീൻ മാത്രമാണ്. പക്ഷെ മെഷീനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? പക്ഷെ മെഷീൻ എങ്ങനെ മനസ്സിലാവുന്നത്? ഇപ്പൊ ഇലക്ട്രോണിക് മെഷീൻ ആണെങ്കിൽ ആ മെഷീനിലാണ് സംഭവിക്കുന്നത്, ഇലക്ട്രിക് സിഗ്നൽ മാത്രമാണ് കടന്നു പോകുന്നത്. അപ്പൊ ഈ ഇലക്ട്രിക് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജസ്റ്റ് നമ്മൾ സ്വിച്ച് ഇട്ട ഓൺ ഓഫ്, ഈ ഒരു സംഭവം മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പൊ ഈ ഒരു ഓൺ ഓഫ് എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് മെഷീന് ഒരു ലാംഗ്വേജ് തന്നെ ഡെവലപ്പ് ചെയ്തു, അതാണ് ബൈനറി ലാംഗ്വേജ്, മെഷീൻ കോഡ്. അപ്പൊ അങ്ങനെ ബൈനറി ലാംഗ്വേജ് അറിയുന്ന ഒരു മെഷീനെ മനുഷ്യൻ കണ്ടുപിടിച്ചു. അപ്പൊ ഇനി ആ ഒരു മെഷീനെ നമ്മൾ പണിക്ക് വെക്കാൻ പോവാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞു എന്റെ കടയിൽ ഞാൻ വേറൊരു ഭാഷ അറിയുന്ന ഒരാളെയാണ് പണിക്ക് വെച്ചെന്ന് വിചാരിക്കാം. അപ്പൊ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പൊ എന്താ വഴി? ഒന്നെങ്കിൽ ഞാൻ ആളുടെ ഭാഷ പഠിക്കണം, എന്നിട്ട് ആ ഭാഷയിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി വേറെന്താ വഴി? ഞാൻ പറയുന്ന മലയാളം ആ ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വേറൊരാൾ വേണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ഭാഷ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് എന്റെ മലയാളത്തിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോയാൽ മതി. അപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആള് ഈ മലയാളം ആ ഭാഷയിലോട്ട് മാറ്റി കൊടുക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും ആ ഭാഷക്കാരൻ മലയാളം പഠിച്ചാൽ പോരെ, അതിൽ സാധാരണ നടക്കാറെന്ന്. ശരി, മെഷീന്റെ കേസിൽ വരുമ്പോ മെഷീന് വേറെ ലാംഗ്വേജ് ഒന്നും മനസ്സിലാവില്ല. അപ്പൊ ഈ ബൈനറി ലാംഗ്വേജിനെ എങ്ങനെയോ കണ്ടുപിടിച്ചതാണ്. അപ്പൊ ഇനി നമുക്ക് ഈ മെഷീനെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം ഒരു ടാസ്ക് ചെയ്യാൻ. അപ്പൊ തുടക്കത്തിൽ നമ്മൾ ബൈനറി ലാംഗ്വേജിൽ തന്നെയാണ് ഒരു മെഷീനെ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ബൈനറി ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-0 മാത്രമേ ഉള്ളൂ. ഇനി ബൈനറി ലാംഗ്വേജ് എന്താണെന്ന് അറിയാത്ത ആളുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് 1-0 എന്ന് വെച്ചിട്ട് നമ്മൾ ഡാറ്റ പ്രോസസ് ചെയ്യുന്നുള്ളത്, അവർക്ക് അത് വായിച്ച് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ഈ 1-0 എന്ന് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ മെഷീനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു 1-0 എന്ന് വെച്ചിട്ട് ഒരുപാട് കോഡ് എഴുതേണ്ടി വരും, അതാണെങ്കിലും നോക്കിയാൽ മനസ്സിലാവുകയില്ല അല്ലേ. അപ്പൊ അങ്ങനെ മനുഷ്യന് കുറച്ചൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ ഒരു വേറൊരു ലാംഗ്വേജ് കണ്ടെത്തി, അതായിരുന്നു അസംബ്ലി ലാംഗ്വേജ്. അപ്പൊ ഈ അസംബ്ലി ലാംഗ്വേജിൽ മനുഷ്യനെ കുറച്ച് കണ്ടാൻ മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഡെവലപ്പ് ചെയ്തു. ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് എന്നുള്ള ഇൻസ്ട്രക്ഷൻ, അതുപോലെ തന്നെ സബ്സ്ട്രാക്ട് ആൻഡ് സം എന്നുള്ള ഇൻസ്ട്രക്ഷൻ, ഇതുപോലെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാക്കിയെടുത്തു. പക്ഷെ അപ്പോഴും ഈ ഒരു ലാംഗ്വേജ് മെഷീൻ അറിയില്ല, മെഷീന് 1-0 എന്നുള്ള മെഷീൻ കോഡ് മാത്രമേ അറിയുള്ളൂ. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. ഇത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളുടെ ഈ ഭാഷ മെഷീൻ കോഡിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ഈ ഒരു ഭാഷ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അസംബ്ലർ എന്നുള്ള ഒരു സംഭവം കണ്ടുപിടിച്ചു, അതായിരുന്നു ട്രാൻസ്ലേറ്റർ. അങ്ങനെ ഈ അസംബ്ലി ലാംഗ്വേജ് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് അസംബ്ലർ ആയിരുന്നു. ഈ അസംബ്ലറിനെ അറിയാം, ഈ രണ്ട് ലാംഗ്വേജും ഈ അസംബ്ലി ലാംഗ്വേജ് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്, ഇതെങ്ങനെയാണ് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ മനസ്സിലായി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, അങ്ങനെ പ്രോസസ്സ് ചെയ്യും, അതിനുള്ള റിസൾട്ട് നമുക്ക് തരികയും ചെയ്യും. അപ്പൊ ഇവിടെ എന്താ ആക്ച്വലി നടക്കുന്നത്, ഒരു മെഷീനെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ഒരു കാര്യം ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യം മാത്രമേ ചെയ്യുള്ളൂ, ഇതാണ് ആക്ച്വൽ പ്രോഗ്രാമിംഗ്. അപ്പൊ ഈ അസംബ്ലി കോഡിംഗ് ആയിരുന്നു ഈ ഒരു പ്രോഗ്രാമിന്റെ ഫസ്റ്റ് ജനറേഷൻ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ കുറച്ച് കാലങ്ങൾ കടന്നുപോയി, മനുഷ്യന്റെ ആവശ്യങ്ങൾ കൂടി, കൂടുതൽ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം, മനുഷ്യന് സ്വാഭാവികമായിട്ട് മടി കൂടുമ്പോഴാണ് നമ്മൾ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് കണ്ടുപിടിക്കാം. അങ്ങനെ അസംബ്ലി ലാംഗ്വേജ് പോരാതെ വന്നു. ഇപ്പൊ കൂടുതൽ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ മനുഷ്യൻ വേറെ ലാംഗ്വേജസുകൾ കണ്ടെത്താൻ തുടങ്ങി. അപ്പൊ അങ്ങനെ കണ്ടെത്തിയ ഫസ്റ്റ് ഹൈ ലെവൽ ലാംഗ്വേജ് ആയിരുന്നു
നമ്മുടെ ചാനലിൽ ഐ ടി ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 മന്ത് സപ്പോർട്ട് നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻറ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ അബ്ബുകളിലിരുന്ന് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു ബ്രോക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നാലും ഐ ടി ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക, അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ കണ്ടെത്തിയ ഫസ്റ്റ് ഹൈ ലെവൽ ലാംഗ്വേജ് ആയിരുന്നു ഫോർട്രാൻ. പക്ഷേ ഈ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിന്റെ ബേസ് എന്ന് പറയുന്നത് ഈ അസംബ്ലി ലാംഗ്വേജ് തന്നെയായിരുന്നു. കാരണം ഈ ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് മെഷീനെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ഒരു വേറെ ട്രാൻസ്ലേറ്റർ വേണ്ടേ. അങ്ങനെ ഈ ഹൈ ലെവൽ ലാംഗ്വേജ് മെഷീനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് കമ്പൈലർ. ഇപ്പൊ ഏതൊരു പുതിയൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ പോലും അതിന് ഏറ്റവും മെയിൻ കാര്യം എന്ന് പറയുന്നത് കമ്പൈലറ. കാരണം നമ്മൾ എഴുതുന്ന ഈ ഒരു കോഡ്, ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഇത് മെഷീൻ കോഡിലോട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള കഴിവ് കമ്പൈലറിന് വേണം. അപ്പൊ അങ്ങനെ അതിനുശേഷം ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഡെവലപ്പ് ചെയ്തു. അപ്പൊ അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് സി. ഇപ്പൊ ഇപ്പോഴത്തെ കാലത്തും ഒരു പുതിയൊരാൾ പ്രോഗ്രാമിംഗ് പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നോക്കുന്നത് എന്താ, സി ആയിരിക്കും. ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും ബേസിക് ലാംഗ്വേജ് എന്നൊക്കെ നമ്മൾ കണക്കാക്കുന്നത് ഇപ്പൊ സി ലാംഗ്വേജിനെയാണ്. ഈ സി ലാംഗ്വേജ് വന്നതോടുകൂടിയാണ് ഈ സോഫ്റ്റ്വെയർ മേഖലയിൽ ഒരുപാട് വിപ്ലവങ്ങൾ ഉണ്ടായത്. ഒരുപാട് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ സി യൂസ് ചെയ്തു, ഒരുപാട് OS ബിൽഡ് ചെയ്യാൻ സി യൂസ് ചെയ്തു. അതിനുശേഷം നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന JavaScript, പൈത്തൺ, PHP, C++, ജാവ, ഇതൊക്കെ വന്നിരിക്കുന്നത് സിയിൽ നിന്നാണ്. ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് സി ആണ്. അപ്പൊ നമ്മളെ നോക്കുന്ന ആ ഒരു എവല്യൂഷൻ ആണ്. ഒരു മെഷീനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ഒരു ബൈനറി ലാംഗ്വേജ് തന്നെ കണ്ടുപിടിച്ചു. ആ ബൈനറി ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ അസംബ്ലി ലാംഗ്വേജ്, അതൊന്നും കൂടെ ഈസി ആക്കാൻ ഹൈ ലെവൽ ലാംഗ്വേജ്, പിന്നെ സി വന്നു. പിന്നെ കൂടുതൽ അഡ്വാൻസ് ലെവലില് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ ലാംഗ്വേജസ് വന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഒന്നിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കാലത്ത് സോഫ്റ്റ്വെയർ ഉണ്ടാക്കണമെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. അതും പോട്ടെ, AI വെച്ചിട്ട് നമുക്ക് കോഡ് തന്നെ ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റും. ഇനി AI വന്ന് വിചാരിച്ചിട്ട് പ്രോഗ്രാമേഴ്സിന്റെ ജോലി നഷ്ടപ്പെടുമെന്ന് വിചാരിക്കേണ്ട, കാര്യങ്ങൾ ഈസി ആകുമ്പോഴാണ്. ഇപ്പൊ ഒരു മണിക്കൂർ എടുത്ത് ചെയ്യുന്ന വർക്ക് ചിലപ്പോൾ 10 മിനിറ്റ് കൂടെ ചെയ്യാൻ പറ്റുന്നിരിക്കും. അപ്പൊ അതിന്റെ ബേസിൽ കൂടുതൽ ഐഡിയാസും കൂടുതൽ അവസരങ്ങളാണ് വരാൻ പോകുന്നത്. അങ്ങനെ ഈ പ്രോഗ്രാമിംഗ് എന്നുള്ളൊരു മേഖല വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എത്രത്തോളം ഈസി ആക്കാൻ പറ്റും അത്രത്തോളം ഈസി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പലരും ഇപ്പൊ കോഡ് ചെയ്യുന്നുണ്ടായിരിക്കും, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് മെഷീനിൽ വർക്ക് ചെയ്യുന്നുള്ള ഒരു ഐഡിയ ജസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് പുതിയ പുതിയ ആവശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാത്രമല്ല മനുഷ്യന് മടിയും കൂടുതലാ. അപ്പൊ ഇതൊക്കെ ഒരു മടിയില്ല ചെയ്ത് തന്നെ മെഷീന് മാത്രം നടക്കും അല്ലേ. അപ്പൊ മെഷീൻ ചെയ്യണമെന്നുണ്ടെങ്കിലോ മെഷീനെ പറഞ്ഞ് മനസ്സിലാക്കണം, അതിന് സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യണം. അപ്പൊ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യണമെങ്കിലോ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്ത് ഒരു മെഷീനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ആഗ്രഹമുണ്ടോ, അങ്ങനെ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് പഠിക്കാം. അപ്പൊ നമ്മുടെ ചാനലിൽ തന്നെ എങ്ങനെയാണ് പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഏറ്റവും ബേസിക് മുതൽ എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യേണ്ടത്, ഒരു വെബ്സൈറ്റോ മൊബൈൽ ആപ്ലിക്കേഷൻ എന്തോ ആവട്ടെ, ഇതിനെല്ലാ റിസോഴ്സ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾ സ്വന്തമായിട്ട് ഇരുന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ പ്രോഗ്രാമിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.